നമസ്കാരം കഴിഞ്ഞ ദിവസം എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പ്രതിഷേധമുണ്ടായി എസ് എഫ് ഐയുടെ പ്രതിഷേധമാണത് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു സഖാക്കളും സഖാത്തികളും കൂടെ മോദി വിരുദ്ധ മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു എന്താണ് വിഷയം ഹിജാബാണ് വിഷയം കർണാടകയിലെ ജിഹാദി ടൂൾ കിറ്റുകൾ ആളി കത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കേരളത്തിലും ഒന്ന് പയറ്റി നോക്കാം പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് കേരളത്തിലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതിന് പിണറായി വിജയനെ പൊക്കി തോളിയേറ്റ് നടന്നിട്ട് അധിക നാളായിട്ടില്ല എസ് എഫ് ഐയിലെ സഖാക്കൾ കേരളത്തിൽ ജെൻഡർ ന്യൂട്രൽ വേണം കർണാടകയിൽ ഹിജാബും വേണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം വേണമത്രേ അതിന് എതിരു നിൽക്കുന്നതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവിടെ എറണാകുളത്ത് ഒരു കോലം കത്തിച്ച് പുള്ളിയെ ഒന്ന് വിറപ്പിച്ചേക്കാം ഇതാണ് എസ് എഫ് ഐയുടെ തീരുമാനം മറ്റൊരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചോ എന്നറിയില്ല ബാലുശ്ശേരി പെൺപള്ളിക്കൂടത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നു പിണറായി വിജയന് വലിയ പ്രശംസയും കിട്ടി ദേശീയ മാധ്യമങ്ങളത് ചർച്ച ചെയ്തു പക്ഷേ കുറച്ചു പേർ സ്കൂളിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു കേരള സമൂഹം ആ പ്രതിഷേധത്തിന് വലിയ വിലയൊന്നും കൊടുത്തില്ല പക്ഷേ ആ പ്രതിഷേധത്തിൽ പിണറായി സർക്കാർ വിരണ്ടു വലിയ തോതിൽ അഭിനന്ദിക്കപ്പെട്ടെങ്കിലും ബാലുശ്ശേരി സ്കൂളിന് പുറത്തേക്ക് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്തുകൊണ്ട് വന്നില്ല ഒരു സ്കൂളിലും അത്തരത്തിലുള്ള യൂണിഫോം പിന്നീട് വന്നില്ല കാരണം ഇതിൻ്റെ കാരണമുണ്ട് ആ കാരണം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഒന്നിലുമില്ല ക്യാമ്പസ് ഉണ്ട് ക്യാമ്പസ് ഉണ്ട് ക്യാമ്പസ് ഉണ്ട് അതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ നിക്കിട്ടില്ല കൊടി കൊടി തൊട്ട് തൊട്ടിട്ടില്ല പിടിച്ചില്ലേ കൊടിയിൽ പിടിച്ചിട്ടില്ല ക്യാഷിന്റെ പിടിക്കുന്ന ക്യാഷിനെ പൊടിച്ചിട്ട് പോണേ ക്യാമ്പസിന്റെ തൊട്ട് ഇവിടെ ഓടും അതാ പറഞ്ഞ അതാ പറഞ്ഞു ഇന്നലെ മോദിയുടെ കോലം കത്തിച്ച അതേ എസ് എഫ് ഐക്കാരാണ് കെ എസ് യുവിൻ്റെ കൊടി നശിപ്പിക്കാൻ എന്തൊരു ധൈര്യമാണ് പക്ഷെ ക്യാമ്പസ് ഫ്രണ്ട് കൊടി തൊട്ടാൽ ട്രൗസറിൽ മുള്ളേണ്ടി വരും ഈ ഭയം എസ് എഫ് ഐയിൽ ഒതുങ്ങുന്നതല്ല അത് പിണറായി വരെയുണ്ട് അപ്പോൾ ഇനി ജെൻഡർ ന്യൂട്രലൊക്കെ ഉപേക്ഷിച്ച് ഹിജാബിന് വേണ്ടിയാകാം ಶಿಷ್ಟ ಶಿಷ್ಟಜೀವಿ ವೆಬ್ಡೆಸ್ಕ್ ದತ್ತು ಮೈನ್ಯೂಸ್